ഹലോ എവറി വൺ, വെൽക്കം ടു എഡു ഗാർണറ്റ്. എഡു ഗാർണറ്റിൻ്റെ ഈ ആഴ്ചത്തെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂൻ ഓഫ് മെലഡി, വോയിസ് ഓഫ് ദ മില്ലീനിയം, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ ലതാ മങ്കേഷ്കറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കോവിഡ് ബാധിച്ച് ലതാ മങ്കേഷ്കർ മരണപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്ലേബാക്ക് സിംഗറായ ലതാ മങ്കേഷ്കറിനെ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്നം നൽകി നമ്മൾ ആദരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മൊത്തം 5 വനിതകൾക്ക് മാത്രമാണ് രാജ്യം ഭാരത് രത്നം നൽകിയിട്ടുള്ളത്. മൊത്തം 48 പേർക്ക് കൊടുത്തതിൽ 5 പേർ വനിതകളാണ്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്നം കിട്ടുന്നത് ഇന്ദിരാഗാന്ധിക്കായിരുന്നു. അവസാനമായിട്ട് 2001 ഭാരത് രത്നം കിട്ടുന്നത് നമ്മളുടെ ലതാ മങ്കേഷ്കറിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. മറ്റു പ്രമുഖരായ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുഗോസ്ലാവിയയിൽ ജനിച്ച മദർ തെരേസയ്ക്കാണ് രാജ്യം പിന്നീട് ഭാരത് രത്നം നൽകിയത്. അരുണ ആസിഫിക് അലിക്കും രാജ്യം ഭാരത് രത്നം നൽകിയിട്ടുണ്ട്. അരുണ ആസിഫ് അലിയുടെ പ്രത്യേകത, മരണാനന്തരം ഭാരത് രത്നം കിട്ടിയ ആദ്യത്തെ വനിത എന്ന പ്രത്യേകത അരുണ ആസിഫ് അലിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കർണാടിക് സംഗീതജ്ഞയായ MS സുബലക്ഷ്മിക്കും രാജ്യം ഭാരത് രത്നം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരു സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്നുള്ളത്. 1989 നമ്മളുടെ ലതാ മങ്കേഷ്കറിന് രാജ്യം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് കൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ എക്സാമുകൾ നടത്തുന്നതിൽ ഏറ്റവും വലിയ എക്സാം നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സെക്കൻഡ് എക്സാംസൊക്കെ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും 3-ാമത്തെ എക്സാമുകളെല്ലാം നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻസുമാണ് എന്ന് നമുക്കറിയാം. ഇതിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒരു അപ്പോയിൻമെൻ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് എസ് കിഷോറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 1975 നവംബർ 4 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ എല്ലാം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ ടീമുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ആ സമയത്ത് ടീമുകൾക്ക് പുതിയ പേരുകൾ നൽകിയിരുന്നില്ല. ഇപ്പോൾ അവരുടെ ടീമുകൾക്ക് പുതിയ പേരുകൾ നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ വരെ, കഴിഞ്ഞ സീസണിൽ വരെ നമുക്ക് 8 ടീമുകളായിരുന്നു IPL കളിക്കാനുണ്ടായിരുന്നത്. ഈ സീസൺ മുതൽ നമുക്ക് 10 ടീമുകളാണ് മൊത്തം കളിക്കാനുള്ളത്. അതിൽ തന്നെ നമ്മളുടെ IPL സ്പോൺസേഴ്സ് മാറുന്നതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ IPL സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ടീമുകളുടെ പേരുകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, അഹമ്മദാബാദ് കേന്ദ്രീകരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസിയാണ് IPL പുതുതായി വന്ന ഒരു ടീം. അവരുടെ പേര് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റാൻസ് എന്നുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹാർദിക് പാണ്ഡെയാണ് ഈ ഗുജറാത്ത് ടൈറ്റാൻസിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. അടുത്തത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ടീം കൂടി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ലക്നൗ സൂപ്പർ ജെയിൻസ് എന്നുള്ളതാണ് ഈ IPL ടീമിൻ്റെ പേര്. KL രാഹുലാണ് ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായ മനുസുഖ് മണ്ഡാവിയ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ഒരു മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയറാണ്. ഇത്തവണ ഇൻറ്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 4.0 ആണ് നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്ററായ ഡോക്ടർ മനുസുഖ് മണ്ഡാവിയ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2014. 2014 ഡിസംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഫോക്കസ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് വിമൻസിനെയും ചിൽഡ്രൻസിനെയുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് പ്രഗ്നൻ്റ് വിമൻസിനും നമ്മളുടെ ചിൽഡ്രനും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മിഷനാണ് ഇൻറ്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ ഇവരുടെ ഇമ്മ്യൂൺ പവർ കൂട്ടാൻ വേണ്ടി ഇവർക്ക് വാക്സിനേഷൻ നൽകുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു 2014 ഡിസംബറിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ 4.0 ആയിരുന്ന മിഷൻ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററായ മനുസുഖ് മണ്ഡാവിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടക്കുന്ന
ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പുതുതായിട്ട് സർഫിങ്ങും സ്കേറ്റ് ബോർഡിങ്ങും സ്പോർട്സ് ക്ലൈംബിങ്ങും 2028 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ അംഗീകരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ലേറ്റസ്റ്റ് ആയിട്ട് സമ്മർ ഒളിമ്പിക്സ് അവസാനം നടന്നത് ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലായിരുന്നു. 2020 എന്നറിയപ്പെടുന്ന ഈ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത് 2021. അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് 2028 ലോസ് ഏഞ്ചൽസിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് കറണ്ട് അഫെയർസ് സ്പോർട്സിൽ നിന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന 2 ടെന്യൂർ എവിടെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ആൻഡ് ഇതിന് മുമ്പ് നടന്നത് എവിടെയാണ് എന്നുള്ള കാര്യം കൂടി എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. IOCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തോമസ് ബാക്ക് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഒരു ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ISISന്റെ തലവനായ ഇബ്രാഹിം അൽ അജീമി അൽ ഖുറേഷിയെ വധിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ് ജോ ബൈഡൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അബൂബക്കർ അൽ ബാഗ്ദാദിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇബ്രാഹിം അൽ അജീമി അൽ ഖുറേഷി വന്നത്. അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിലായിരുന്നു. ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ട് ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു വാർത്തയാണ് ഈ വധം എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനാണ് ജോ ബൈഡൻ. അമേരിക്കയിൽ പ്രസിഡന്റ് പദവി അലങ്കരിച്ചാൽ 4 വർഷമാണ് കാലാവധി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരാൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ജീവിതത്തിൽ 2 തവണ മാത്രമേ ആകാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കമല ഹാരിസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിൽ എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി അലങ്കരിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യൻ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ഡോക്ടർ രാജേന്ദ്രപ്രസാദ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇറാഖും സിറിയയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ സിറിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡമാസ്കസും ഇറാഖിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാഗ്ദാദുമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ കറണ്ട് അഫെയർ ആണ്. നമുക്ക് സ്ഥിരമായിട്ട് എക്സാംസിന് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അത്ലറ്റായ നീരജ് ചോപ്രയെക്കുറിച്ചുള്ള ഒരു ബയോഗ്രഫിയാണ്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുടെ പേര് ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര എന്നുള്ളതാണ്. ഇത് എഴുതിയത് നവദീപ് സിംഗ് ഗിൽ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നീരജ് ചോപ്ര നമുക്കറിയാം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ ജാവലിൻ ത്രോ പ്ലെയർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരനെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടർ പദവിയിലേക്ക് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO കീ സ്പേസ് റിസർച്ച് സെൻ്ററാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ എന്നുള്ളത്. ഈ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ നിലവിൽ വരുന്നത് 1963 നവംബർ 21. ഇതിൻ്റെ പേരൻ്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ നിലവിലുള്ളത് കേരളത്തിലെ തിരുവനന്തപുരത്താണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നമ്മളുടെ സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫ്രോഡ്ലൻസ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് നടക്കാറുണ്ട്, ഇമെയിൽ സ്പൂഫിംഗ് നടക്കാറുണ്ട്. അപ്പം ഇതിന് ഒരു പരിഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസും എയർടെൽ പേയ്മെൻറ്റ് ബാങ്കും തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ട് അവരുടെ പുതിയ ഒരു സൈബർ ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഈ ബാങ്കുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് എക്സാംസിന് ചോദിക്കുന്നത് അവരുടെ MDമാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ MDയും CEOയും എന്ന് പറയുന്നത് അനു ഭാരത വിശ്വാസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. 2017 ജനുവരിയിലാണ് നമ്മളുടെ എയർടെൽ
ബാങ്ക് ഫൗണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ MD CEO ഭർഗവ് ദാസ് ഗുപ്തയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്കീമുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയറാണ്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് പുതുതായിട്ടുള്ള ഒരു ഓപ്പൺ ക്ലാസ് റൂം എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പറയി ശിക്ഷയാലയ എന്ന് പറയുന്ന നൈബർഹുഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം എലമെൻ്ററി എഡ്യൂക്കേഷൻ 1-5 ക്ലാസ് വരെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഈ പറയ ശിക്ഷാലയ എന്ന് പറയുന്ന പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് ഉച്ചസമയത്ത് ഭക്ഷണവും നൽകും, ഡേ മീൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇതിൻ്റെ കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തൃണമൂൽ കോൺഗ്രസ്സുകാരിയാണ് മമതാ ബാനർജി. വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ജഗദീപ് ധങ്കർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ബംഗാളിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന കൊൽക്കത്തയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ യൂണിയൻ ലോ മിനിസ്റ്ററായ കിരൺ റിജുവിൻ്റെ ഒരു ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വിഭാഗത്തിൽ കിടക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചാണ് കിരൺ റിജുവിൻ്റെ ഡിക്ലറേഷൻ വന്നത്. Article 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എല്ലായ്പ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത്. Article 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇന്ത്യയിലെ പ്രൈവറ്റ് ലോകൾ എല്ലാവർക്കും തുല്യമായിരിക്കും, എല്ലാവർക്കും ഒരേ പ്രൈവറ്റ് ലോ ആക്കും എന്ന് പറയുന്ന പ്രഖ്യാപനമാണ് ഈ യൂണിഫോം സിവിൽ കോഡിൽ ഉള്ളത്. അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രത്യേകത അത് ലോ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അത് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് വേണമെങ്കിൽ ആ നിയമം നിർമ്മിക്കാം എന്നുള്ളത്. സോ ഈ നിയമം ഇതുവരെ ഇന്ത്യയിൽ പ്രാബല്യത്തിലില്ല, ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നായിരുന്നു കിരൺ റിജുവിൻ്റെ ഡിക്ലറേഷൻ. 22-ാമത്തെ ലോ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ളതാണ് കിരൺ റിജു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ലോ കമ്മീഷനുകളാണ് പുതുതായിട്ടൊരു നിയമം കൊണ്ടുവരണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. 1955 ആദ്യത്തെ ലോ കമ്മീഷൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 3 വർഷമാണ് ഒരു ലോ കമ്മീഷൻ്റെ ടെന്യുവർ എന്നുള്ളത്. ഇത്തവണത്തെ 22-ാമത്തെ ലോ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് February 24, 2020 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്ന് നമ്മളുടെ എക്സാംസിന് ചോദിക്കാറുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU ഡൽഹിയിലേക്ക് പുതിയ വൈസ് ചാൻസലറിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വനിത JNU വൈസ് ചാൻസലറായിട്ട് വരുന്നത്. അത് ശാന്തിശ്രീ ദുലിഭുതി പണ്ഡിറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ അപ്പോയിൻമെൻ്റ് നടത്തുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെമോക്രസി ഇൻഡെക്സിനെ കുറിച്ചുള്ള കറണ്ട് അഫെയറാണ്. എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് ആണ് ഇത്തവണത്തെ ഡെമോക്രസി ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. 9.75 സ്കോർ മേടിച്ച് ഏറ്റവും ടോപ്പ് ആയത് ഇത്തവണ നോർവെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നോർവെയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓസ്ലോ ആണ്. നോർവീജിയൻ ക്രോൺ ആണ് നോർവേയുടെ കറൻസി. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ജൊനാസ് ഗാർ സ്റ്റോർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. 2-ാമത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ആണ്. ജസീൻഡ ആഡൻ ആണ് ന്യൂസിലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ 6.91 സ്കോർ മേടിച്ച് 46th റാങ്കിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവസാനത്തെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാബൂൾ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറായ മനോജ് സിൻഹ ഈ അടുത്ത കാലത്ത് അവിടെ നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം ലോഞ്ച് ചെയ്തു. ആദ്യമായിട്ടാണ് ഒരു യൂണിയൻ ടെറിട്ടറി ഈ നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത്.
നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് 2020 ബഡ്ജറ്റിലായിരുന്നു. ഈ നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് അപ്രൂവൽ ഒറ്റ ഏകജാലകം വഴി കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ ഇന്ത്യ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇത് നിലവിൽ വരുന്നത് സെപ്റ്റംബർ 2021. ഇത് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പീയൂഷ് ഗോയലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമ്മളുടെ അക്ഷയ് കുമാർ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനമാണ്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പുഷ്കർ സിംഗ് ധമ്മിയാണ്. രണ്ട് ക്യാപിറ്റലുകളാണ് നമ്മളുടെ ഉത്തരാഖണ്ഡിന് ഉള്ളത്. വിൻ്റർ സമയത്ത് ഡെറാഡൂണും സമ്മർ സമയത്ത് ഗീർസയിനുമാണ് ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഇന്ത്യയിലെ കേരളത്തിലെ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ആകെ 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. അതിലെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ് ഉള്ളത്. ഇതിൽ ആർട്ടിക്കിൾ 19(1)(a)ലാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മീഡിയ റൈറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 19(1)(a)ലാണ്. സോ ഈ റൈറ്റ് ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ മീഡിയകൾ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഹോം അഫെയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിൻ്റെ പേരും പറഞ്ഞ് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന നമ്മളുടെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ് ഈ പറയുന്ന നമ്മളുടെ മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. സോ ഇതിന് അനുബന്ധിച്ച് ഇവർ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വേർഡിക്റ്റ് ഇതായിരുന്നു. അതായത് ആർട്ടിക്കിൾ 19(1)(a) എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു അബ്സല്യൂട്ട് ഫ്രീഡം അല്ല. അതായത് റെസ്ട്രിക്ഷൻസോടുകൂടിയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ലാത്തതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ വെർഡിക്റ്റ് ശരിവെച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അനുരാഗ് ഠാക്കൂറാണ്. ഇന്ത്യയുടെ ഹോം അഫെയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷാ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മീഡിയ റൈറ്റിനെ കുറിച്ച് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആർട്ടിക്കിൾ 19(1)(a) ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഡിസംബർ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ നിലവിൽ വരും. സോ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള മുംബൈ അഹമ്മദാബാദ് റൂട്ടാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ വരാൻ പോകുന്നത് സൂററ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമ്മളുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ നിലനിർത്താൻ പോകുന്നത് നാഷണൽ ഹൈവേ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് NHSRCL ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവരാണ് ഈ കൺസ്ട്രക്ഷൻസ് എടുത്തിരിക്കുന്നത്. ഇതിന് സഹായിക്കുന്നത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി JICA ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. വെൽ, നമുക്കറിയാം ഈ പറയുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് നിലവിൽ വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലും ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടൽ ടണലിനെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലോങ്ങസ്റ്റ് ഹൈവേ ടണലായിട്ട് ഡിക്ലെയർ ചെയ്ത വാർത്തയാണ്. നമുക്കറിയാം നമ്മളുടെ റോത്തങ് പാസിലെ ലേ മുതൽ മണാലി വരെയുള്ള ഹൈവേയിലാണ് നമ്മൾ ഈ അടൽ ടണൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് October 3, 2020 രാജ്യത്തിന് ഈ അടൽ ടണൽ ഡെഡിക്കേറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇത്തവണത്തെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ ടണൽ അടൽ ടണലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയറാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
അവരുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റായ 8,432 crore ഇത്തവണത്തെ ഫിനാൻഷ്യൽ ഇയറിലെ തേർഡ് ക്വാർട്ടറിൽ അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മുതലാണ്. 4 quarters നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെ ആദ്യത്തെ ക്വാർട്ടറും, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ രണ്ടാമത്തെ ക്വാർട്ടറും, ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മൂന്നാമത്തെ ക്വാർട്ടറും, ജാനുവരി മുതൽ മാർച്ച് വരെയാണ് ഫോർത്ത് ക്വാർട്ടറും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്തവണ മൂന്നാമത്തെ ക്വാർട്ടറിലാണ് 62.27% ഹൈക്കോടുകൂടി 8,432 crore നെറ്റ് പ്രോഫിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കരസ്ഥമാക്കിയത് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാം എസ് ബി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഫിനാൻസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയ മുംബൈയിലാണ്. അവരുടെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേഷ് കുമാർ ഖാരെയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്രിക്കാസ് പ്രീമിയർ ഫുട്ബോൾ കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻ്റെ ടൈറ്റിൽ ഇത്തവണ കിട്ടിയിരിക്കുന്നത് സെനഗലിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സെനഗല് ഫൈനലിൽ ഈജിപ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ കപ്പ് നേടിയിരിക്കുന്നത്. സെനഗലിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദാക്കറാണ്. വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് സെനഗലിൻ്റെ കറൻസി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈജിപ്റ്റിൻ്റെ ക്യാപിറ്റൽ കെയ്റോയും ഈജിപ്റ്റിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ പൗണ്ടും ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡ്യുകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.